ടെക്നിക്കൽ അനാലിസിസ് സീരീസ് പാഠം 13. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ട ബ്ലൈൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വെറും കണ്ണടച്ചിട്ട് ട്രേഡ് എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി. അതിലും കുറെ പേര് ഡൗട്ടും സംശയമൊക്കെ ചോദിച്ചു. ഞാൻ തൊട്ടുമ്പോഴത്തെ വീഡിയോ പറഞ്ഞാണ് സംശയിക്കേണ്ട കാര്യമില്ല, സംശയങ്ങളൊക്കെ മാറ്റിവെക്കി, നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഡു, അങ്ങനെ ചെയ്തു നോക്കാം, എന്നിട്ട് റിസൾട്ട് കിട്ടട്ടെ. എനിവേ, ആ ബ്ലൈൻഡ് സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതിൽ നിന്ന് മനസ്സിലായി. എനിക്കറിയാമായിരുന്നു മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നു, കാരണം പണി എടുക്കാൻ അധികം താല്പര്യമില്ലാത്തവരാണ് നമ്മൾ, അല്ലെ? അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് കണ്ണടച്ച് കാശ് മാത്രം കിട്ടിയാൽ മതി. സോ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ സ്ട്രാറ്റജിയുടെ താഴെ ഒത്തിരി കമന്റ്സ് വന്നതാണ്, ബാങ്ക് നിഫ്റ്റിയിൽ ഇത് പരീക്ഷിക്കാൻ പറ്റുമോ, ക്രിപ്റ്റോയിൽ പറ്റുമോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ആൾക്കാർ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാത്തിനും നടക്കും, പക്ഷെ ഇത്തിരി സമയമെടുക്കും അത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ നിഫ്റ്റിയിൽ നമുക്ക് എളുപ്പം ഈ പ്രൈസ് ഡീറ്റെയിൽസ് കിട്ടി, കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള അഖിൽ എന്ന് പറഞ്ഞൊരു മെമ്പർ നമുക്ക് ഈ സ്ട്രാറ്റജി ഓൾറെഡി അയച്ചു തന്നുകൊണ്ട് ജസ്റ്റ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി പോസ്റ്റ് ചെയ്യേണ്ടത് വന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലും ക്രിപ്റ്റോയിലും ഒക്കെ ചെയ്യാം, പക്ഷെ ഈ പ്രൈസ് റേഞ്ച് കണ്ടുപിടിക്കണം. എപ്പോ എൻട്രി ചെയ്യണം, ഏത് പ്രൈസിലുള്ളത് നോക്കണം എന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. നല്ല പണിയത്. ലാസ്റ്റ് 1 ഇയർ ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെയും ഇപ്പൊ ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിന്റെ ഒക്കെ ചാർട്ട് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. ഏത് ടൈമിലാണ് ഈ മൂവ്മെന്റ് വരുന്നത്, ആ ടൈമിൽ ആ ഓപ്ഷന്റെ സ്ട്രൈക്കിന്റെ പ്രീമിയം എത്രയാണ്, അങ്ങനെ കുറെ കാര്യം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതിലേക്കൊന്നും വലിച്ചു നീട്ടുന്നില്ല. സോ ഒത്തിരി പേര് ബാങ്ക് നിഫ്റ്റിയിൽ ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജിയുടെ പേര് ബ്ലൈൻഡ് ഫ്യൂച്ചർ സ്ട്രാറ്റജി, ആ പേരിൽ തന്നെയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഓപ്ഷനിലല്ല, ഫ്യൂച്ചറിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. ബ്ലൈൻഡ് ഇവിടെയും അങ്ങനെ തന്നെ കണ്ണും പൂട്ടിട്ട് എടുക്കാം. സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഡൗട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും, അതിനൊക്കെ ഉത്തരങ്ങൾ ആദ്യമേ ഞാൻ തരാണ്. ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ട്രേഡ്. ഇതിനെപ്പറ്റി ആലോചിക്കുകയോ വലിയ തല പോയിക്കോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നാളെ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ കയ്യിലുള്ള കാശ് കൊണ്ട് ട്രേഡ് എടുക്കുക. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ആ സ്റ്റോപ്പ് ലോസ് വെയിറ്റ് ചെയ്യുക. അതിന് അഗേൻസ്റ്റ് 1:1 ഓ 1:1.5 ടാർഗറ്റ് ബുക്ക് ചെയ്യുക. ഡോണ്ട് തിങ്ക്, ആലോചനയോ ബുദ്ധിയോ ഒന്നും ഇതിനാവശ്യമില്ല. അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചോ. മറ്റു നമ്മൾ ഒത്തിരി സ്ട്രാറ്റജികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, OHOL, സ്റ്റോപ്പ് ആൻഡ് റിവേഴ്സൽ, ഇവിടെയൊക്കെ നിങ്ങൾ ഇൻഡിക്കേറ്ററും മറ്റു പ്രൈസ് ആക്ഷനൊക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്തോ. ഇപ്പൊ പറയാൻ പോകുന്ന ബ്ലൈൻഡ് സ്ട്രാറ്റജികൾക്ക് ബുദ്ധിയല്ല ആവശ്യം, കാശ് മാത്രമാണ് ആവശ്യം. ഡിമാറ്റ് അക്കൗണ്ടിൽ ഫണ്ട് വേണം. നമ്മൾ പറയുന്ന സമയത്ത് പറയുന്ന സാധനം മേടിക്കുക, ലാഭമോ നഷ്ടമോ ബുക്ക് ചെയ്യുക. സ്ട്രാറ്റജി പരിചയപ്പെടുന്നതിനും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ഞാനും എന്റെ ടീമും വളരെയധികം സന്തോഷത്തിലാണ്. ഇന്നലത്തെ നമ്മുടെ സെലിബ്രേഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. യെസ്, 20,000 ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് പറഞ്ഞറിയിക്കാൻ അവസരം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി 20,000 ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് 20,000 ക്ലയൻസ് കൂട്ടണ്ട, ഒരു 15,000 വേണ്ട, ഒരു 10,000 പുതിയ ക്ലയൻസിനെ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷം. ഞാൻ എന്റെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2 കൊല്ലം ഓൾമോസ്റ്റ്, ഇപ്പൊ 2 ഇയേഴ്സ് ആയിട്ട് സെലിബ്രേഷൻ നമ്മൾ വിട്ടുപോയി. അക്ഷയ് എന്ത് പറ്റിയത് വിട്ടുപോയെ എന്ന് നമ്മൾ ലോഞ്ച് ചെയ്ത് 2020 ജൂണോ ജൂലൈയിലോ ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് 2020 സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ്. അതിനൊരു 4 മാസം മുമ്പാണ് നമ്മൾ എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാമെന്നുള്ള ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത്. ജൂണിലോ ജൂലൈയിലോ ആണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ 2 ഇയേഴ്സോളം ആയി. സോ നമ്മൾ 20,000 ഡിമാറ്റ് അക്കൗണ്ടുകളാണ് റൗണ്ട് ഫിഗർ. എങ്ങനെ നോക്കിയാലും 10,000 ക്ലയൻസിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അതും ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ, ഞാൻ എല്ലാ വീഡിയോയിലും ഇൻട്രോയിൽ പറയാറുണ്ട്, എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നുള്ളതാണ് മാനേജർ കണ്ട സ്വപ്നം. ഗാന്ധിജി മദ്യവിമുക്തമായ കിനാശേരിയാണ് ഗാന്ധിജി കണ്ട സ്വപ്നമെങ്കിൽ, ഞാൻ കണ്ട സ്വപ്നം എല്ലാ മലയാളികൾക്കും എല്ലാ വീട്ടിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒട്ടും നിരാശയില്ല. ഇപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ 20,000 ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു, 10,000 പുതിയ ക്ലയൻസിനെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലേക്ക് കൊണ്ടുവരാനും, ചെറിയ രീതിയിലെങ്കിലും ലക്ഷങ്ങളുടെ പിന്നാലെ ഒന്നുമില്ല, ചെറിയ 1,000 or 10,000 വെച്ച് സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനും പഠിപ്പിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ ടീമിനോട് തന്നെയാണ്. നമ്മുടെ ക്ലയൻസിനൊക്കെ അത്ര കെയർ ആയിട്ട്, അത്ര സീരിയസ്ലി ചോദിക്കുന്ന സംശയങ്ങൾക്ക് പല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് 15 വയസ്സ് തൊട്ട് 90 വയസ്സുള്ള ആൾക്കാർ വരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ ക്ലയൻസ് ആയിട്ടുണ്ട്. ഇവരെയൊക്കെ പല രീതിയിൽ, ചെറിയ പിള്ളേർ ചോദിക്കുന്ന ഡൗട്ടുകളാണെങ്കിലും, ചിലപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഒരേ പറഞ്ഞ സംശയം തന്നെ 1,000 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ ക്ലയൻസിനെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന എന്റെ ടീമിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഒപ്പം നിങ്ങളോടും, എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് കേട്ട് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ലാഭമായാലും നഷ്ടമായാലും നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യുന്ന എല്ലാ ക്ലയൻസിനും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക്സ്. നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വിപ്ലവം ഇനിയും മുന്നോട്ട് പോട്ടെ. ഇനിയും ഞാൻ പറയുന്നത് മലയാളികളുടെ കേസ് തൊട്ട് ഇന്ത്യയിലെ കേസ് മൊത്തം എടുത്താൽ തന്നെ, ഇപ്പം മാർവാടികളുള്ള ഇന്ത്യയുടെ മൊത്തം കേസ് എടുത്താൽ തന്നെ 3-5% ഇന്ത്യക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് തന്നെ ഇപ്പോഴാണ്, മറ്റേ പെൻഷനും ഗ്യാസിന്റെ സബ്സിഡിയൊക്കെ ബാങ്കിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്തത്, അപ്പോഴാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ വിപ്ലവം. കേരളത്തിന്റെ കേസും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. മാക്സിമം 10% മലയാളികൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. ഇനിയും കിടക്കാണ്. നിങ്ങളും നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലോകത്തിൽ കൈവച്ച ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും പല തെറ്റിദ്ധാരണ കൊണ്ട് മാറിയായിരിക്കും. ഇവിടെ
പറ്റിപ്പാണ് കാശ് പോകുന്ന കഥകൾ മാത്രം പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയൊന്നുമല്ല, ഇവിടെ പലതരം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ലോങ് ടേം, ഒരു മകളുടെ കല്യാണം അല്ലെങ്കിൽ ചിട്ടിയൊക്കെ ചേരുന്ന പോലെ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ ചെറിയ സ്വിംഗ് ടേം, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഒരു സ്റ്റോക്ക് ഇപ്പം മേടിച്ച് ഒരു നിശ്ചയ ശതമാനം 10-20% ലാഭം കിട്ടുമ്പോൾ ഒരാഴ്ച ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പോലുള്ള ഇപ്പൊ ഇന്നൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഓപ്ഷൻസ് പോലുള്ള അടിപൊളി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവുന്ന ഇങ്ങനെയൊക്കെ വലിയ കഥകൾ പറഞ്ഞ് വഴിയെത്തിക്കാനല്ല, നടക്കുമെന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. 10 രൂപയ്ക്ക് മേടിച്ച് ഒരു മണിക്കൂർ കൊണ്ട് 100-200 ആവുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഫ്യൂച്ചർ ഓപ്ഷൻസ് വരെയുള്ള സെഗ്മെന്റുകൾ വരെ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലുണ്ടെന്ന് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക, അവരെയും കൂട്ടുക. ഒപ്പം ഞങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരാളുടെ ഒരു സർവീസ് നടത്തുന്നുണ്ട്, വലിയ പ്രശ്നമല്ല, ആവാൻ പ്രശ്നക്കാരനൊന്നുമല്ല, ആൾ പറ്റിക്കൊന്നുമില്ല എന്ന് ഒരു സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലയൻസിനെ റെഫർ ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടുള്ള ക്ലോസ്ഡ് ആൾക്കാരെ ധൈര്യമായിട്ട് നമ്മൾ കയ്യിലേൽപ്പിക്കാം. ഞാനും എന്റെ ടീമും പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെ തന്നെ പറയാം അല്ലേ, പൊന്നുപോലെ അവരെ നോക്കിക്കോളാം. സോ പൊതുവെ പറയാനുള്ള പോലെ ഇൻട്രോ ഒന്നുകൂടി പറഞ്ഞേക്കാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. എല്ലാ മലയാളികൾക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. എല്ലാ മലയാളികളും സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിന്റെ എല്ലാ സെഗ്മെന്റിലും കൈകടത്തുന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ട് ഒത്തിരി പേര് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ 20,000 ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മൾ ഫ്രീ ആണ്. ചെയ്യേണ്ടത് ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക മാത്രം. നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഞാനും എന്റെ ടീം കൊടുക്കുന്ന ട്രേഡുകൾ നമുക്ക് ഒരുമിച്ചെടുക്കാം, ഒരുമിച്ച് സ്ട്രാറ്റജികൾ ഡിസ്കസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനും എന്റെ ടീമായിട്ട് ഡയറക്ട് കോൺടാക്ട് ചെയ്യാം. സർവീസുകളൊക്കെ അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ഒട്ടും അടിച്ചേക്കുന്ന എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു, നമുക്ക് 100,000 ആക്കണം. 20,000 ആയിട്ടുള്ളൂ. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഉറങ്ങുന്നത് ഒത്തിരി ദൂരം പോകാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 10% മലയാളികൾ പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇനിയും 90% ആൾക്കാർ പുറത്തെവിടെയോ അലഞ്ഞിറക്കുണ്ട്. അവരെയും കൂട്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചേർക്കണം. സോ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ മാക്സിമം റെഫർ ചെയ്യുക. ഇന്റർവെൽ നീണ്ടുപോയെന്ന് അറിയാം, ബിക്കോസ് ഇത്ര സന്തോഷകരമായ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാതെ മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റില്ല. സോ വൺസ് അഗൈൻ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, 1000 നന്ദി. സോ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് വരാം. സ്ട്രാറ്റജിയുടെ പേര് ബ്ലൈൻഡ് ഫ്യൂച്ചർ സ്ട്രാറ്റജി ഇൻ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ കണ്ണും പൂട്ടി ട്രേഡ് എടുക്കാവുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നേരെ നമുക്ക് വൈറ്റ് ബോർഡിലേക്ക് പോകാം. യെസ് ഈ സ്ട്രാറ്റജിയുടെ പേര് എന്താന്ന് പറഞ്ഞു, ബ്ലൈൻഡ്. ബ്ലൈൻഡ് ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചർ സ്ട്രാറ്റജി. ഇത് ഏതിലാണ്? ഇൻ ബാങ്ക് നിഫ്റ്റി. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ പേരുള്ള പോലെ ഞാൻ പറഞ്ഞു, ഇത് ബാങ്ക് നിഫ്റ്റിയിലാണ്, ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചർ മേടിക്കാൻ ഏകദേശം 1.5 lakhs വേണം. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ മേടിക്കാൻ 1.5 lakhs വേണം. സോ 1.5 lakhs ഉള്ളവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റൂ. ചെറിയ ക്യാപിറ്റലുള്ളവർ നമ്മൾ ഓൾറെഡി പറയുന്നതാണ് ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്ന് മാറി നിൽക്ക്. ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ഓപ്ഷൻ ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല. ഓപ്ഷൻ ചെയ്യണമെങ്കിൽ നല്ല ക്യാപിറ്റൽ വേണം. സോ 1.5 lakhs വെച്ച് ഫ്യൂച്ചറിൽ എടുക്കുന്ന ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ കണ്ടീഷൻസിലേക്ക് പോകാം. ഒട്ടും സമയം കളയാനില്ല, ഇൻട്രോയിലൊക്കെ നമ്മൾ ഒത്തിരി സമയം പോയതാണ്. സോ നേരെ സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. 2 മണിക്കാണ് ഈ സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നത്, 2 PM. 2 മണിയാവുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ BNF എന്ന് പറയും, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കുക, അതിന്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ തന്നെ കിട്ടും. അല്ല, നിങ്ങൾ മുമ്പിൽ ചാർട്ട് ഉണ്ടെങ്കിൽ ചാർട്ടിൽ നിങ്ങൾക്ക് ഡേ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. എന്തൊക്കെ മാർക്ക് ചെയ്യണം? ഓപ്പൺ ഹൈ, അന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓപ്പൺ ഹൈയും ഓപ്പൺ ലോയും ചാർട്ടിൽ മാർക്ക് ചെയ്യാം. ചാർട്ട് ഉണ്ടെങ്കിൽ മൊബൈലാണെങ്കിൽ മാർക്കൊന്നും ചെയ്യേണ്ട, മൊബൈൽ കാണിച്ചിടാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ എന്താ ആഡ് ചെയ്യുക? ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആഡ് ചെയ്യുക. ഫ്യൂച്ചർ FUT സ്പേസ് ബാങ്ക് നിഫ്റ്റി. ഇതൊക്കെ നമ്മൾ ഓപ്ഷൻ സീരീസിൽ കവർ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെ വാച്ച് ലിസ്റ്റിൽ ഫ്യൂച്ചർ എടുക്കാൻ ഉള്ളത്. കണ്ടില്ലേ, ഇതാണ് ജൂൺ ജൂലൈ 3 ഫ്യൂച്ചർ ഉണ്ട്. നമ്മൾ നിയറസ്റ്റ് ഫ്യൂച്ചർ എടുക്കുക. ബാങ്ക് നിഫ്റ്റി ജൂൺ ഫ്യൂച്ചർ ഏറ്റവും അടുത്തുള്ള സാധനം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ആഡായി അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം. 37,361 ആണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ പ്രൈസ്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ പേജ് എടുത്താൽ മതി. ഇവിടെ കണ്ടില്ലേ, താഴെയുണ്ട് ഓപ്പൺ ഹൈ ലോ, ഈ 3 കാണാം. സെറോദി ആണെങ്കിൽ മാർക്കറ്റ് ഡെപ്തിന്റെ താഴെ കാണാം. ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ള ഹൈ 36,331, ലോ 35,260. ഈ സാധനം മതി. അപ്പൊ ചാർട്ടൊന്നും വേണ്ട. അല്ല, ചാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. വ്യൂ ചാർട്ട് കൊടുത്തിട്ട് എപ്പോഴാണെന്ന് പറഞ്ഞു, കൃത്യം 2 മണിക്ക്. 2 മണി എന്ന് പറഞ്ഞാൽ 1:55 കൂട്ടിക്കോളൂ. ഒരു 1:55 2 മണിക്കുള്ളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഇവിടെ 1:55 2 മണിക്കുള്ളിൽ നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഒരു ഹോറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഹൈ മാർക്ക് ചെയ്യുന്നു. കളറൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ അറിയാലോ, ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹോറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുന്നു, ഡേ ഹൈ ഇതാണ്, പിന്നെ ഡേ ലോയും മാർക്ക് ചെയ്യുന്നു. യെസ്, ഡേ ലോ ഉണ്ടാക്കിയിട്ടുള്ള ഡേ ലോ എവിടെയാന്ന് വെച്ചു, അങ്ങനെ ഡേ ഹൈയും ലോയി മാർക്ക് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. അല്ല, നേരെ ഒന്നും ചെയ്യേണ്ട, മാർക്ക് ചെയ്യാൻ പോലും നിൽക്കേണ്ട. ഒരു 2 മണി ആകുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ പ്രൈസ് നോക്കിക്കൊണ്ടിരുന്നത് മതി. ഹൈയും ലോയും ഉണ്ടാവും. ദെൻ കറന്റ് പ്രൈസ് മുകളിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എഴുതിയോടത്ത് തന്നെ നിങ്ങൾക്ക് കാണാം, മുകളിൽ കറന്റ് പ്രൈസ് ഉണ്ട്, താഴെ ഹൈയും ലോയും ഉണ്ടാക്കിയത് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത്. 2 മണിക്ക് മുമ്പ്, 2 എന്ന് പറഞ്ഞാൽ ഒരു 1:55 വന്നോ, ഒരു 1:55 ടൈമിന് 2 മണിക്കുള്ളിൽ ഫ്യൂച്ചർ ആഡ് ചെയ്യുക ബാങ്ക് നിഫ്റ്റി. അതിന്റെ ഹൈയും ലോയും എയ്തർ
ഡെപ്തിന്റെ താഴെ ഉണ്ടാവും, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സമയം ഉണ്ടെങ്കിൽ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ സഹോദര പ്ലാറ്റ്ഫോമിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഞാൻ വീഡിയോ പിടിക്കുന്നത് 4-ാം തീയതിയാണ്. ഇതിപ്പോ 3-ാം തീയതിയിലത്തെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1:55 ആകുമ്പോൾ, ഇതാണ് 1:55, 13 എന്ന് പറഞ്ഞാൽ 1:55, 1:55 ഒരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഉണ്ടോ നിൽക്കുന്നത്. അതിനുശേഷമുള്ള സംഭവം സംഭവിച്ചല്ല, ഇത്രയും ഭാഗം സംഭവിച്ചിട്ടില്ല, ഇവിടെയാ നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കൂ. ഓക്കെ, സോ ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ദിവസമാണെങ്കിൽ ഇപ്പൊ സമയം 1:55. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൈയും ലോയും വാങ്ങിയാ. ഹൈ ഇവിടെയാണ് അല്ലെ, ഓപ്പൺ ചെയ്തിരിക്കുന്നിടത്ത് തന്നെയാണ് ഏകദേശം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഹൈ. ഹൈ മാർക്ക് ചെയ്യുന്നു, ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലോ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഹൈയും ലോയും മാർക്ക് ചെയ്ത്. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കാര്യം ചെയ്യേണ്ടത് ഒന്നുമില്ല, ജസ്റ്റ് ബൈ ഓർ സെൽ, ഇത് മാത്രം ചെയ്താൽ മതി. ഓപ്പൺ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബൈ കൊടുക്കുന്നു. ഓപ്പൺ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരണമെങ്കിൽ ഫ്യൂച്ചർ സെൽ ചെയ്യുന്നു. ഫ്യൂച്ചറിൽ സെൽ ചെയ്ത് പരിചയമുണ്ടോ? പരിചയം ചെയ്തു നോക്കുന്നേ. ട്രേഡിങ്ങിന് എല്ലാ സാധനം സ്വയം ചെയ്തു തന്നെ പഠിക്കണം. ആരും നിങ്ങളുടെ മൊബൈലിൽ വന്ന് മുമ്പിൽ നിന്ന് കാണിച്ചിട്ടില്ല അതിങ്ങനെയാണ് ബൈ ചെയ്യേണ്ടത്. ജസ്റ്റ് ചെയ്തു നോക്ക്. തെറ്റുപറ്റാൻ ഇവിടെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, ചെറിയ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും, പഠിക്കാനായിട്ട് കൂട്ടിയാൽ മതി. സോ സെക്കൻഡ് കാര്യം ബൈ ഓർ സെൽ. തേർഡ് കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് 120 പോയിന്റ് ആണ് നമ്മുടെ എസ് എൽ ആൻഡ് ടാർഗറ്റ്. സോ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കിട്ടി. ടാർഗറ്റും 120, സ്റ്റോപ്പ് ലോസും 120. എന്തിനാ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ 120 റൗണ്ട് ആയി കൊടുത്തത്? നിങ്ങൾക്ക് 120 തന്നെ വെക്കുന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള വെക്കാം. ബാങ്ക് നിഫ്റ്റി ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 എണ്ണമാണ് ഒരു ലോട്ട്. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ക്വാണ്ടിറ്റി ആണ് നിങ്ങൾക്ക് അറിയാലോ. ഫ്യൂച്ചർ ആണെങ്കിലും ഓപ്ഷൻ ആണ് 25. സോ 25 വെച്ച് 120 എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 രൂപ നഷ്ടം വരും. നമ്മൾ എപ്പോഴും നഷ്ടത്തെയാണ് ആദ്യം കണക്ക് കൂട്ടുന്നത് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി മേടിക്കാൻ 1,50,000 രൂപ ആവറേജ് വേണം. 1,50,000 വെച്ച് ഫ്യൂച്ചർ ഓപ്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം ബുക്ക് ചെയ്യുന്നത് 3% ലോസ് ആണ്. ഒരാൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 3% വരുമ്പോൾ നിർത്താൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം 120 മാക്സിമം സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചിരിക്കുന്നത്. ഇത് 60 or 50 എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങളുടെ റിസ്ക് റിവാർഡ് എത്രയാണോ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്ന ലോസ് എത്രയാണോ അത്ര വെക്കാം. എന്നാലും 120 മുകളിൽ പോകണ്ടെന്നേ പറഞ്ഞുള്ളൂ. സോ മിനിമം 1:1 ടാർഗറ്റ് ബുക്ക് ചെയ്യാനും ഓർക്കണം. 120 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് 50 പോയിന്റ് 50 ആകുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മിനിമം 120 പോയിന്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാനുള്ള ക്ഷമയെങ്കിലും കാണിക്കണം. അറ്റ്ലീസ്റ്റ് 1:1 റിസ്ക് റിവാർഡെങ്കിലും ബുക്ക് ചെയ്യണം. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 120, ടാർഗറ്റ് 120 ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. 50 സ്റ്റോപ്പ് ലോസും 50 ടാർഗറ്റ് എടുക്കാം. 30 സ്റ്റോപ്പ് ലോസും 30 ടാർഗറ്റ് എടുക്കാം. സീസ് ഡിപ്പെൻഡ്. ഞാൻ പറയുന്നത് 1,00,000 രൂപയാണ് ക്യാപിറ്റൽ, 1.5 ലക്ഷം ക്യാപിറ്റൽ വേണം. അത് വെച്ച് 3000 രൂപ കണ്ണും പൂട്ടി ലാഭമോ നഷ്ടമോ കിട്ടുമെങ്കിൽ റിസ്കില്ല. ഇനി സ്ട്രാറ്റജി വിജയിക്കുമോ വിജയിക്കില്ല എന്നൊക്കെ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ, ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ഡു. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട് തിങ്കൾ ചൊവ്വ ബുധൻ 5 ട്രേഡിംഗ് ദിവസവും നിങ്ങൾ 2 മണിക്ക് ഈ ട്രേഡ് ഒന്ന് എടുത്തു നോക്ക്. ഡേ ലോ ഡേ ഹൈ ബ്രേക്ക്ഔട്ട് ട്രേഡ് ഒന്ന് എടുത്തു നോക്ക്. ഇതിന് ചാർട്ടോ ഒന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു മൊബൈൽ മതി. മൊബൈലിൽ പ്രൈസ് കാണിക്കും. ഇപ്പോഴത്തെ പ്രൈസ് മുകളിലുണ്ട്, ഹൈയും ലോയും, ഡേ ഹൈയും ലോയും ഇതിലുണ്ടാവും. എപ്പോ ഈ പ്രൈസിനെ ബ്രേക്ക് ചെയ്യുന്നോ അപ്പൊ നമ്മൾ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്യുന്നു. ശരിക്കും വൈറ്റ് ബോർഡിന്റെ ആവശ്യമൊന്നുമില്ല, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. കണ്ണടച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്ക് വരുന്നു, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആഡ് ചെയ്യുന്നു, ഡേ ലോയും ഹൈയും നോട്ട് ചെയ്യുന്നു. എപ്പോ ഹൈന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നോ ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു, എപ്പോ ലോയിന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നോ ഫ്യൂച്ചർ സെൽ ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞില്ല എത്ര നേരം വരെ ഹോൾഡ് ചെയ്യാന്നുള്ളത്. ഇത് മാക്സിമം 3:20 വരെ ഹോൾഡ് ചെയ്യാം. 3:20 എന്ത് നടക്കുന്നു അപ്പൊ എക്സിറ്റ് ചെയ്യാം. ഏത് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് എത്തുമ്പോൾ നേരത്തെ എക്സിറ്റ് ചെയ്യാം. ഒന്നും നടന്നില്ലെങ്കിൽ എത്ര മണി വരെ നോക്കാം, 3:20 വരെ നോക്കാം. അത് നിങ്ങൾക്ക് ഞാൻ ചാർട്ടിലേക്ക് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് അങ്ങനെ പറഞ്ഞത്. ചില കേസിൽ ഒന്നും സംഭവിക്കില്ല, കാരണം 1 മണിക്കൂറാണുള്ളൂ. 2 മണിക്ക് 1, 3:20 എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ബാക്കിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ 120 പോയിന്റിനുള്ളിൽ തന്നെയാണെങ്കിൽ മേടിച്ച് അതേ പ്രൈസ് തന്നെ സൈഡ്വൈസ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, 3:20 വരെ നോക്കാം. എന്നിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ അപ്പോഴത്തെ പ്രൈസിൽ 3:20 വിറ്റോളാം. ചെറിയ ലാഭത്തിനോ ചെറിയ നഷ്ടത്തിനോ വിറ്റോല. ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ പ്രീമിയം ഡികെ പോലുള്ള പ്രശ്നങ്ങൾ, പ്രീമിയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴും കോൺഫിഡൻസ് വരും. നമുക്കും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഈ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോന്ന്. എന്നിട്ട് മാത്രം എടുത്താൽ മതി. സോ അടുത്ത ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് ട്രേഡ് എടുക്കാം. സ്ട്രാറ്റജി കണ്ടീഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്, കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ. യെസ് ഫ്യൂച്ചർ ബൈയും സെല്ലും ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇതുപോലെ വാച്ച്ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു ബൈ. എത്ര ക്യാപിറ്റൽ വേണം നോക്കി, ഇപ്പൊ ബൈ ചെയ്യാൻ 1,42,000 രൂപയാണ് ക്യാപിറ്റൽ വേണ്ട. മാർക്കറ്റിൽ തന്നെ ബൈ ചെയ്താൽ മതി, മാർക്കറ്റിൽ ബൈ ചെയ്യുന്നു. ഇനിയും ഓപ്പൺ ലോ, ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നെങ്കിൽ സെൽ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെൽ ബട്ടൺ എടുക്കുക, മാർക്കറ്റിൽ തന്നെ ഉള്ള പ്രൈസിൽ സെൽ ചെയ്യുക. അതിനു വേണ്ട ക്യാപിറ്റൽ 1,41,000 രൂപയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ ബൈ ചെയ്യുന്നു, ഡേ ലോ ബ്രേക്ക് ചെയ്താൽ സെൽ ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി ഒരു സ്റ്റോപ്പ് ലോസ് ഇരുന്നു 120 പോയിന്റ്. എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് 120 പോയിന്റ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 120 പോയിന്റ് ടാർഗറ്റ് ആണ് ആദ്യം എത്തുന്നതെങ്കിൽ ഏതോ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നേരെ ബൈ പ്രൈസിലേക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാ. അടുത്തൊരു പോയിന്റ്, 120 പോയിന്റ് മുകളിലേക്ക് പോയിട്ട് പിന്നെ സ്റ്റോപ്പ് ലോസ് ആവാൻ വേണ്ടി കാത്തിരിക്കരുത്. ട്രെയിലിംഗ് എസ് എൽ മസ്റ്റ്.
ഹയർ ടാർഗറ്റിലേക്ക് നോക്കണമെങ്കിൽ 200, 250, 300, 400 ഒക്കെ പ്രോഫിറ്റ് കിട്ടൂട്ടോ. അങ്ങനെ നോക്കണമെങ്കിൽ ഓരോ പോയിന്റിനും ഓരോ രൂപ വെച്ച് സ്റ്റോപ്പ് ലോസ് കൂടെ ട്രെയിൽ ചെയ്യാം. ഓപ്ഷൻ പോലെ ഒരു ബഫർ വെക്കേണ്ട ആവശ്യമില്ല. എത്ര പോയിന്റ് ആണോ 120 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകുന്നത് അത്രയും പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ലൊരു ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡർ അവന്റെ ഓർഡേഴ്സ് എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10-20 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും. സോ മോഡിഫൈ ചെയ്യാൻ വലിയ കാശലവൊന്നുമില്ലല്ലോ, വെറുതെ ഞങ്ങൾ ഓർഡർ കിടന്നേ. അപ്പൊ ഓരോ പോയിന്റ് ടാർഗറ്റിന് എബോ പോകുമ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് നമുക്ക് ഹയർ ടാർഗറ്റിലേക്കും നോക്കാനുള്ള അവസരം ഈ സ്ട്രാറ്റജിയിലുണ്ട്. ക്ലിയർ? സോ മിനിമം 1:1 റിസ്ക് റിവാർഡ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ ടാർഗറ്റിലേക്ക് നോക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് 120 പോയിന്റ് ആണ്. ബിക്കോസ് എന്റെ ഒരു ദിവസത്തെ മാക്സിമം അഫോർഡബിൾ നഷ്ടം 3% ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം 120 വരെ പോയാലും എന്നെ ബാധിക്കുന്നില്ല, 3% ലോസ് ആയിട്ടുള്ളൂ. സ്ട്രാറ്റജി ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നേരെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വരുന്നു, ഇത് തൊട്ട് മുമ്പത്തെയാണ്, ഇത് 3rd ചാർട്ടാണ്. എന്താ ഞാൻ പറഞ്ഞത്, 2 മണിക്ക് 2 എന്ന് പറഞ്ഞാൽ റെയിൽവേ ടൈം നോക്കി കഴിഞ്ഞാൽ 14 മണിക്ക് നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യണം. ഈ ലൈൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ഇവിടെയാണ് സമയം എന്ന് വിചാരിക്കുവാണ്. ഈ പോയിന്റിൽ വെച്ച് അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് ഹൈ, ഇതാണ് ലോ, മാർക്ക് ചെയ്തല്ലോ. ഇനി എന്ത് വേണമെന്ന് പറഞ്ഞു, ഇതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതേ വരുന്നു ബ്രേക്ക്. ഇവിടെ നമ്മുടെ ഡേ ലോന് ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ വെച്ച് നമ്മൾ ഈ ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ BNF ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് സെല്ല് ചെയ്യണം, വിൽക്കണം. ഡേ ലോ ബ്രേക്ക് ചെയ്തപ്പോ സെല്ല് ചെയ്യാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണമെന്ന് പറഞ്ഞു, സ്റ്റോപ്പ് ലോസ് 120 പോയിന്റ്. ഇത് എടുത്ത് കാണിച്ചിരാം. ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു, ഇവിടെ എൻ്റർ ചെയ്യുന്നു. അത് ഏത് പോയിന്റ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാട്ടോ. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 120 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അതിനെഗൈൻസ്റ്റ് 120 പോയിന്റ് ടാർഗറ്റ്, 1:1 ടാർഗറ്റ്. എന്ത് സംഭവിച്ചു നോക്കി, ഇന്നലെ ഈ സാധനം, ഈ സ്ട്രാറ്റജി മിനിങ്ങാന്നാ പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. 1:1 റിസ്ക് റിവാർഡ് കിട്ടി. ഇവിടെ താഴേക്ക് പോയിട്ട് എവിടെ പോയി നോക്കി, പോയി 1:2, 2.5 റിസ്ക് റിവാർഡ് അവിടെ കിട്ടി. 275 പോയിന്റ് ആണ് അവിടെ കിട്ടിയത്. 275 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ, 675 × 25 = 6,875 രൂപയാണ് ലാഭം. നമ്മുടെ റിസ്ക് എത്രയായിരുന്നു, 3000. ലാഭം എത്ര കിട്ടി, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വഴി 6000, വേണ്ട 5000, റൗണ്ട് ഫിഗർ 5000 രൂപ ഇന്നലെ സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എത്ര ക്യാപിറ്റൽ ഉണ്ട്, 1 ലോട്ട്, 1 ലോട്ട് മേടിക്കാൻ 150,000 രൂപ ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ. ശേ, ഇത് ഒരു ദിവസം മുമ്പ് ഇടാറുന്നു. അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം നോക്കാം. അതിന്റെ മുമ്പത്തെ ദിവസം ഇവിടെയാണ്, 2rd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏത് സമയം നമ്മൾ നോക്കണ്ട, 14 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ. അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഡേ ഹൈ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു, അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്റെ അതിന് ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ തൊട്ട് നമ്മൾ ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാക്കിട്ട് നോക്കി, ബ്രേക്ക് ആയില്ല, താഴെ വന്നു ബ്രേക്ക് ആയില്ല. ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്തു, ഇതൊന്നും ബ്രേക്ക്ഔട്ട് അല്ല കേട്ടോ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആൻഡ് സസ്റ്റെയിൻ ആവോ, നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്ത് ഓപ്പൺ ചെയ്യണം. അല്ല, ഇവിടെ വെച്ച് ഇവൻ ചെറിയൊരു ബ്രേക്ക്ഔട്ട് കണ്ട് എൻട്രി ചെയ്താലും പ്രശ്നമില്ല. ഇതൊരു എൻട്രി ആണെന്ന് വിചാരിക്കും, ഇത് എൻട്രി ചെയ്താലും, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ച് എൻട്രി വന്നു, എത്ര മണി വരെ നോക്കണം എന്ന് പറഞ്ഞേ, 3:20. ഇവിടെ വരെ നോക്കി, എത്ര രൂപയാ, ചെറിയൊരു അപ്പം കിട്ടിയ ലോസിന് എക്സിറ്റ് ചെയ്യാം. എത്ര ലോസ് ഉണ്ടാക്കിയെന്ന് നോക്കി, ഇവിടെ വെച്ച് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വെറും 25-30 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. 25-30 പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 × 25 625 രൂപ നഷ്ടം, ചെറിയൊരു നഷ്ടം അവിടെ ബുക്ക് ചെയ്തു. ഇത് സ്റ്റോപ്പ് ലോസ് അല്ല, ഞാൻ പറഞ്ഞ പ്ലാൻ ബി. ഇൻ കേസ് ടാർഗറ്റ് 120 പോയിന്റ് ടാർഗറ്റ് എത്തിയില്ല, സ്റ്റോപ്പ് ലോസ് എത്തിയില്ല, അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 3:20 വരെ നോക്കാം, ഇവിടെ വരെ നോക്കാം. 3:20 ആയിട്ടും ഒന്നും നടക്കില്ലെങ്കിൽ അപ്പ കിട്ടിയ പ്രൈസിന് എക്സെപ്റ്റ് ചെയ്തോളാം. അപ്പോഴത്തെ ബെസ്റ്റ് പ്രൈസിന് എക്സിറ്റ് ചെയ്യുക. ചെറിയ നഷ്ടവും ചെറിയ ലാഭം ബുക്ക് ചെയ്തോ, ഒരു പ്രശ്നമില്ല. സോ രണ്ട് കണ്ടീഷൻസും പറഞ്ഞു, മൊത്തം 3 കാര്യങ്ങൾ നടക്കും. ഒന്നുകിൽ 120 പോയിന്റ് നഷ്ടം വരും, അല്ലെങ്കിൽ 120+ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പ്ലസ് ലാഭം കിട്ടും, അതല്ലെങ്കിൽ 3:20 ആകുമ്പോൾ ഉള്ള കാശിന് നമുക്ക് വിൽക്കേണ്ട വരും. മനസ്സിലായല്ലോ. സോ 2 ദിവസം ബാക്ക് ടെസ്റ്റ് ആയി, 3rd ബാക്ക് ടെസ്റ്റിലേക്ക് പോകാം. ഇതാണ് 2 മണി, അവിടെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഡേ ലോ ഹൈയും മാർക്ക് ചെയ്യുന്നു. ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് ഇതാണ് ചാർട്ട് നോക്കിയുള്ള ഒരു അഡീഷണൽ ഗുണം. മൊബൈലിൽ മാത്രം നോക്കിയിട്ട് എടുത്താൽ മതി, എങ്കിലും ചാർട്ട് നോക്കി പറ്റുമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഇന്നലത്തെ ലോ. യെസ്, പക്ഷെ തൊട്ട് മുമ്പ് നോക്കിയേ, ആ തൊട്ട് മുമ്പത്തെ ദിവസം ക്ലോസിംഗിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഇത് തൊട്ടടുത്ത് തന്നെയുണ്ട് കണ്ടോ, ഈ ലെവലുണ്ട്. ഇത് സ്റ്റോപ്പ് ലോസ് കിട്ടിയത് തന്നെ. യെസ് ഇത് കാണിച്ചുതരാം, വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഇവിടെ എടുത്തു, ഹൈ മാർക്ക് ചെയ്തു, ലോയും ഹൈയും മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് കളയാം. നമ്മൾ മാർക്ക് ചെയ്ത 2nd ലൈൻ നമുക്കിവിടെ കളയാം, ഇത് വേണ്ട, ഇത് കളഞ്ഞു. ഇതാണ് ഇന്നത്തെ ലോ. എന്ന് സംഭവിച്ചു നോക്കാം, ഇന്നത്തെ ലോ 2 മണിക്ക് ശേഷം നോക്കിയേ, ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത്, കണ്ടില്ലേ. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം നേരെ തിരിച്ചുപോയി. എത്ര പോയിന്റ് പോയി നോക്കിയേ, ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ട് അതിലെ ഇരട്ടി മുകളിലേക്ക് പോയി, 300 പോയിന്റ്. അത്രയൊന്നും പോകില്ല, കാരണം എന്താ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് 120 പോയിന്റ് ആണ്. ഇവിടെ നിന്ന് പോയി 120 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടും. യെസ്, ഈ കേസിൽ ഇവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ലോസ് കിട്ടായി. പക്ഷേ ചാർട്ട് നോക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഇത് നോക്കിയേ, ഇതല്ല സപ്പോർട്ട്. ഇതിനും ഏറ്റവും അടുത്ത സപ്പോർട്ട് പ്രീവിയസ് ഡേ ലോ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത്തരം കേസുകളിൽ പ്രീവിയസ് ഡേ ലോയും കൂടിയും ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. വേണ്ട, കൺഫ്യൂസ് ആയിരിക്കുന്നില്ല, ഞാൻ ബ്ലൈൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഇതൊരു നോക്കാന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഈ ദിവസം സ്റ്റോപ്പ് ലോസ് ആയെന്ന് വിചാരിച്ചോ. പക്ഷേ
അല്പോണിയം ബ്ലൈൻഡ് അല്ലാണ്ട് കുറച്ചൊക്കെ കണ്ണു തുറന്ന് നോക്കാൻ താല്പര്യമുള്ളവന് ഈ കാര്യം നോക്കാം. തൊട്ടു മുമ്പ് അതിന് തൊട്ടു മുമ്പത്തെ ക്ലോസിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോ ഇവിടെയാണ്, അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? അതാണ് എന്റെ ഒരു ഗുണം, അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല, ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഈ ദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പൊ ഇന്നലെ ടാർഗറ്റ് കിട്ടി, മിനിങ്ങാന്ന് ടാർഗറ്റ് കിട്ടിയില്ല, സൈഡ് വേസ് ആവുന്നു. അതിന്റെ തലേദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിന്റെ തലേദിവസത്തേക്ക് പോവാം. മെയ് 31 എത്ര മണിക്ക് വരുന്നു? 2 മണിക്ക്, 14 മണി, 2 മണിക്ക് വരുന്നു. അതിനുശേഷം ഡേ ലോ മാർക്ക് ചെയ്യുന്നു, ഡേ ഹൈ മാർക്ക് ചെയ്യുന്നു. ഏതിനൊന്നും ബ്രേക്ക് ചെയ്യുക, ഈ ഇതിന് ശേഷം ഏത് ബ്രേക്ക് ചെയ്യുന്നു അപ്പൊ എൻ്റർ ചെയ്യുന്നു. യെസ്, ഇവിടെ നോക്കി ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നു. എത്ര പോയിന്റ് താഴേക്ക് പോയി നോക്കി? അവിടുന്ന് നേരെ താഴേക്ക് പോയത് 297, 297 പോയിന്റാണ് താഴേക്ക് വന്നത്. ട്രെയിലിംഗ് എസ് എൽ വഴി നിങ്ങൾക്ക് 200 പോയിന്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ബുക്ക് ചെയ്യാം. 200 പോയിന്റ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. സോ മെയ് 31 സ്റ്റാർട്ട് ചെയ്ത് ജയിച്ചു. ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരു മടിയില്ല. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ, എന്റെ സഹായം ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. യെസ്, തൊട്ട് മുമ്പത്തെ കേസ് മെയ് 30 2 മണിക്ക് വരുന്നു, ഹൈ മാർക്ക് ചെയ്യുന്നു. അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലോ, അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലോ കേട്ടോ, ഓപ്പൺ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, അതുവരെ ഉണ്ടാക്കിയിട്ട് ലോ മാർക്ക് ചെയ്യുന്നു. എപ്പോ ബ്രേക്ക് ചെയ്യുന്നു അപ്പൊ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ബ്രേക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. പക്ഷെ എന്ത് പറ്റി, മാർക്കറ്റ് 3:20 ആയിട്ട് ഒന്നും പോയില്ല, അവിടെ തന്നെയാണ് ഏകദേശം ക്ലോസ് ചെയ്തത്. അപ്പോ നോ ലോസ് നോ പ്രോഫിറ്റ്, ഈ ദിവസം ആ സ്ട്രാറ്റജി നോ ലോസ് നോ പ്രോഫിറ്റ്. അപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇല്ല കേട്ടോ. ഇപ്പോഴും നമ്മുടെ സ്ട്രാറ്റജിക്ക് ഒരു ദിവസമാണ് അവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതുള്ളൂ. ദെൻ അതിന് മുമ്പത്തെ ദിവസം നോക്കാം, ഇതേതാണ്, 27 മെയ് 27 തീയതി വരുന്നു. 1:55 2 മണിയാകുമ്പോ നമ്മൾ മാർക്കറ്റ് നോക്കുന്നു, ഡേ ലോയും ഹൈ എവിടെയാന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെയാണ് ഡേ ലോ, ഡേ ഹൈ ഉണ്ടാക്കി നോക്കുന്നു. അതിന് ബ്രേക്ക് ആവുണ്ടോ? ഇല്ല. ഇവിടെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഉണ്ടായാലും അത് നോ ലോസ് നോ പ്രോഫിറ്റ്. അപ്പൊ ഇന്നത്തെ ദിവസവും ഈ സാധനം വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ട്രിഗർ ആയില്ല. ഏത് ദിവസം വേണമെങ്കിൽ ട്രിഗർ ആയില്ല എന്ന് പറയാം. അടുത്ത ദിവസത്തേക്ക് പോണോ? യെസ്. ഇത് മെയ് 26 വരുന്നു. ഇതാണ് 2 മണി ഡേ. അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഹൈയും അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലോയും മാർക്ക് ചെയ്യുന്നു. ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു. എത്ര പോയിന്റ് പോയി നോക്കി അവിടുന്ന്? ആ ഫ്യൂച്ചർ ബൈ അവിടുന്ന് പോയിരിക്കുന്നത് 257 പോയിന്റ്, വീണ്ടും 5000 രൂപ പ്രോഫിറ്റ്. യെസ്. ഇനി പ്രാക്ടീസ് ചെയ്ത് നോക്കണോ? ഇനി വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഫ്യൂച്ചറിൽ ധൈര്യമായി ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര ദിവസം ടെസ്റ്റ് ചെയ്തു? മെയ് 26 ഏകദേശം ഒരു 5-7 ട്രേഡിംഗ് ദിവസം നോക്കി. ഒരു ദിവസമാണ് സ്റ്റോപ്പ് ലോസ്, 3 ദിവസത്തിലധികം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, 2 ദിവസം ട്രിഗർ ആയില്ല. മേടിച്ചോടത്ത് തന്നെയാണ് 3:20 അവസാനിപ്പിച്ചത്. ഓൾറെഡി ഞാൻ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്താണ്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും ടെസ്റ്റ് ചെയ്യും. സോ ഇത്രയുള്ള സ്ട്രാറ്റജി, ഇതാണ് ബ്ലൈൻഡ് ഫ്യൂച്ചർ സ്ട്രാറ്റജി. ഈ പറഞ്ഞ ചാർട്ടോ ഒന്നും വേണ്ട. ചാർട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോൾസ് ബ്രേക്ക്ഔട്ടുകൾ ഒഴിവാക്കാനുള്ള ചെറിയൊരു ഹിന്റ് എന്തെങ്കിലും കിട്ടും. ഇത് ഏത് ജോലിക്കാർക്കും ഏത് ബിസിനസ്സുകാർക്കും കൊടുക്കാം. കാരണം 2 മണി എന്നൊക്കെ പറഞ്ഞാൽ ചോറക്കൊണ്ട് നമ്മൾ ഒന്ന് ചെറിയ ഉച്ചവൈകത്തിനൊക്കെ പോകുന്ന സമയമാണ്. ജോലിക്കാരാണെങ്കിൽ അല്പം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. ആ അപ്പോൾ 1:55 ജസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ജസ്റ്റ് നിങ്ങൾ എടുത്ത് വെച്ചാൽ ചാർട്ട് ഒന്നും വേണ്ട. ജസ്റ്റ് കണ്ണടിച്ചിരിക്കുന്ന പോലെ നോക്കുക, ഹൈയും ലോയും ഇവിടെയാണ്. ഏകദേശം ഇവിടെ എത്തി. എപ്പോ ഈ ഹൈനെയോ ലോയിനോ ബ്രേക്ക് ചെയ്യുന്നു, ഹൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യുന്നു, ലോണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല് ചെയ്യുന്നു. നിങ്ങളുടെ അടുത്ത് ആകെ വേണ്ടത് 1.5 ലക്ഷം ക്യാപിറ്റലാണ്. അതുകൊണ്ട് വരാവുന്ന നഷ്ടം മാക്സിമം 3000. 120 പോയിന്റ് ടാർഗറ്റ് വയ്ക്കുന്നു. ടാർഗറ്റ് നമുക്ക് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ട്രെയിൽ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിലും സിമ്പിളായ ഫ്യൂച്ചറിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതും കടിച്ചാ പൊട്ടാത്ത ബാങ്ക് നിഫ്റ്റിയിൽ ഇതിലും സിമ്പിളായ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരും മടിച്ചു നിൽക്കണ്ട, അധികം ചിന്തിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും എടുത്തണ്ട. ജസ്റ്റ് അടുത്ത ദിവസം തൊട്ട് ട്രേഡ് എടുക്കുക, ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യുക. ദെൻ ഇതിന്റെ ഇടയിൽ വരാവുന്ന കമന്റുകൾ ഞാൻ പറയാം. ഇത് നിഫ്റ്റിയിൽ എടുക്കാൻ പറ്റുമോ, ഇത് ക്രിപ്റ്റോയിൽ എടുക്കാൻ പറ്റുമോ, എല്ലാത്തിലും എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് തരുന്നത് ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റി പ്രിഫർ ചെയ്തത്. നിഫ്റ്റിയും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ പറയാനുള്ളത്, ഇത് ചോദിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നിഫ്റ്റിയുടെ പഴയ ചാർട്ട് എടുത്ത് ഇതേ പറഞ്ഞ രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യേണ്ട നോക്കുക. വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്ത് നോക്കുക, ബിറ്റ്കോയിനിലും ട്രേഡ് എടുത്ത് നോക്കുക, ക്രിപ്റ്റോ ആണെങ്കിൽ ക്രിപ്റ്റോ, ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ് ട്രേഡ് എടുക്കുക. ഒരു അടുപ്പിച്ച് 4 ദിവസങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എടുത്ത ദിവസങ്ങളിലൊക്കെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഓക്കെ വേണ്ട. ഇപ്പൊ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്താണല്ലോ. ബാങ്ക് നിഫ്റ്റി എടുത്ത ഒരു സ്റ്റോപ്പ് ലോസും 4-5 ടാർഗറ്റും ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് കണ്ടാണ്. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. 20,000 ക്ലയൻസ്, 20,000 ഫാമിലി മെമ്പർ ആയുള്ള സന്തോഷത്തിനും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഷെയർ ചെയ്യുക. നമ്മുടെ ടീമിന് അവരുടെ നമ്പർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.